ഹലോ ഫ്രണ്ട്സ് കേരള ടി സി മാജിക് ഓഡ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൈക്കാട് അയ്യെ കുറിച്ചാണ് കോഡിലൂടെ തന്നെയാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ ഇതുവരെ കേരള നവോത്ഥാനം ആറ് പാർട്ടാണ് ചെയ്തത് ഇതിപ്പോൾ ഏഴാമത്തെ പാർട്ടാണ് അപ്പം മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൾ കാർഡായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക നമുക്ക് അറിയാൻ തൈക്കടയ്യയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് ഫാക്ട്സ് ഒന്നും ഇല്ല അല്ലേ പിന്നെ പഠിക്കാനുള്ളത് കുറച്ച് രചനകൾ അതേപോലെ അദ്ദേഹത്തിന്റെ സംഘടനകൾ ഇതൊക്കെയാണ് അപ്പം അത് നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒന്ന് കോഡിലൂടെ പഠിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചു നോക്കുന്നത് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകൾ നോക്കാം ഓക്കെ അപ്പൊ കഥ ഇതാണ് എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത് ഒരു കുമാരൻ ഒരു രാജകുമാരൻ ഓക്കെ ഒരു കുമാരൻ കാശിക്കൊരു യാത്ര പോവാണ് എങ്ങോട്ടാണ് കാശിക്കൊരു യാത്ര പോവാണ് എങ്ങനെയാണ് പോകുന്നത് കയ്യിലൊരു രാമായണം ഒക്കെ പിടിച്ചോണ്ടാണ് പോകുന്നത് അങ്ങനെയല്ലേ തീർത്ഥാടനത്തിനൊക്കെ പോകുന്നവരുടെ കൈ സ്വാഭാവികമായിട്ടും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കുമാരനും കാശിക്ക് യാത്ര പോവാണ് കയ്യിലെന്താണുള്ളത് ഒരു രാമായണവും പിടിച്ചാണ് പോകുന്നത് ഇമാജിൻ ചെയ്യാമല്ലോ അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും കുമാരൻ എന്ന് പറയുമ്പോഴത്തേക്കിനും കുമാരകോവിൽ കുറവൻ ഓർക്കാമല്ലോ കുമാരകോവിൽ കുറവനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് പറഞ്ഞത് എങ്ങോട്ടാണ് യാത്ര പോകുന്നത് കാശിക്കാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്റെ കാശി യാത്ര ഓർക്കാല്ലോ എൻ്റെ കാശി യാത്ര തൈക്കാടയ്യയുടെ രചനയാണ് അതേപോലെ കയ്യിൽ എന്താണ് കയ്യിൽ രാമായണമാണ് അല്ലേ അപ്പം രാമായണം പാട്ട് രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം ഇത്രയും പോയിന്റ്സ് കിട്ടുമല്ലോ ഇതെല്ലാം തൈക്കടയ്യയുടെ രചനകളാണ് ഇനിയുണ്ട് ബാക്കി പറയാം കുമാരൻ എന്താണ് കാശിക്ക് യാത്ര പോവാണ് രാമായണമൊക്കെ പിടിച്ച് യാത്ര പോകുകയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ പോകുന്ന വഴിക്കാണ് പഴനി അമ്പലം കേട്ടോ അങ്ങനെ പഴനിയിൽ കയറിയിട്ട് മുരുകനെ ഉള്ളൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്താണ് പഴനിയിൽ അമ്പലം ഉണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ പഴനിയിൽ അമ്പലത്തിൽ കയറി മുരുകനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ആര് പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ ബ്രഹ്മാവ് ഹനുമാൻ അതേപോലെ മഹാകാളി മൂന്ന് പേരും പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ കുമാരനെ അനുഗ്രഹിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കഥ ഓക്കെ എന്താണപ്പോൾ പറഞ്ഞത് ഈ കാശിക്ക് പോകുന്ന വഴിക്ക് പഴണിയിലൂടെ കയറി കേട്ടോ പഴണിയിൽ കയറിയിട്ട് മുരുകനാണ് അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം മുരുകനെ ഉള്ളുരുകി കി പ്രാർത്ഥിക്കുകയാണ് ചുമ്മാ പ്രാർത്ഥിക്കുകയെന്നല്ല ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് അപ്പം ഈ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് ആര് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവും ഹനുമാനും മഹാകാളിയും കൂടി ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഇയാളെ അനുഗ്രഹിക്കുകയാണ് നമ്മുടെ കുമാരനെ അനുഗ്രഹിക്കുകയാണ് ഉള്ളൂ കഥ ഇനി ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് കിട്ടുമോന്ന് നോക്കാം പഴണി കയറി പ്രാർത്ഥിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പൊ പഴനി വൈഭവം നോർക്കാലോ പഴനി വൈഭവം പഴനിയിൽ ആരാണ് മുരുകനാണ് അല്ലേ അപ്പൊ തിരുവാരൂർ മുരുകൻ ആരുടെ രചനയാണ് തൈക്കാടയ്യയുടെ രചനയാണ് എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഉള്ളൊരു പ്രാർത്ഥിക്കുകയാണ് ഉള്ളൊരുകി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളൂർ അമർന്ത ഗുഹൻ എന്ന് പറയുന്ന ഒരു രചനയുണ്ട് അതും തൈക്കാടയ്യയുടെ രചനയാണ് ഓക്കെ പിന്നെന്താണ് ഈ പ്രാർത്ഥന കേട്ടിട്ട് ആരൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവും ഹനുമാനും മഹാകാളിയും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ബ്രഹ്മോത്തരകാന്ഡം ഹനുമാൻ പാമലൈ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഓർക്കാലോ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ആദ്യം തൊട്ട് നമുക്കൊന്നുകൂടെ പെട്ടെന്ന് നോക്കാം എന്തായിരുന്നു നമ്മുടെ കഥ നമ്മുടെ കുമാരൻ രാമായണവും പിടിച്ചുകൊണ്ട് കാശിക്കൊരു യാത്ര പോവാണ് അപ്പൊ കുമാരകോവിൽ കുറവ് രാമായണം പാട്ട് രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം എന്റെ കാശി യാത്ര പിന്നെന്താണ് പറഞ്ഞത് പോകുന്ന വഴിക്ക് പഴനിയിൽ കയറിയിട്ട് മുരുകനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അല്ലേ അപ്പം എന്തൊക്കെയാണ് പഴനി വൈഭവം തിരുവാരൂർ മുരുകൻ അതേപോലെ ഉള്ളൂർ അമർന്ത ഗുഹൻ കിട്ടിയല്ലോ പിന്നെന്താണ് സംഭവിച്ചത് ഈ പ്രാർത്ഥന കേട്ടിട്ട് ആരൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവും ഹനുമാനും മഹാകാളിയും കൂടി ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു അല്ലേ അപ്പം എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് ബ്രഹ്മോത്തരകാണ്ഡം ഹനുമാൻ പാമലൈ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം കിട്ടിയല്ലോ ഓക്കെ ഇനി നമുക്ക് അദ്ദേഹം സ്ഥാപിച്ച രണ്ട് സംഘടനകളും നോക്കാം അതെങ്ങനെ ഓർത്തിരിക്കാനായിട്ട് പറ്റുമോ എന്നൊരു ട്രിക്ക് കൂടെ നോക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത് ശൈവപ്രകാശ സഭയും ജ്ഞാനപ്രകാശ സഭയാണ് രണ്ടും സ്ഥാപിച്ചത് ആരാണ് തൈക്കടയ്യ തന്നെയാണ് ഇനി ഇതങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ തൈക്കടയാണ് സ്ഥാപിച്ചത് അപ്പം തൈക്കടയിയുടെ പേരിൽ ആദ്യത്തെ ഒരു അക്ഷരം എടുത്താൽ തയ്യെന്നാണല്ലോ അപ്പം നമ്മൾ പറയാറില്ലേ നമുക്കിപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ചെടിയുടെ തൈ എന്ന് പറയുന്നില്ലേ അപ്പോൾ ഈ സംഘടനകളുടെ പേര് നോക്കിയാൽ അതിലൊരു പ്രകാശം ഇല്ലേ അപ്പൊ അതിനെക്കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു കഴിഞ്ഞാൽ എന്താണ് ഓർക്കാൻ പറ്റുന്നത് നമുക്കറിയാം അല്ലേ ഇപ്പം ചെടിയുടെയൊക്കെ തൈ വളർന്നൊരു ചെടി ആവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലൊന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്താണ് നമ്മുടെ പ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ തൈയൊക്കെ ഒക്കെ വളർന്ന് നല്ല രീതിയിൽ ചെടിയൊക്കെ ആവത്തുള്ളൂ അല്ലേ അപ്പം തൈക്ക് പ്രകാശം ആവശ്യമാണെന്നൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കണക്ഷനെങ്കിലും അവിടുന്ന് കിട്ടില്ലേ ഓർത്തിരിക്കാനായിട്ട് പറ്റുമോ ഇല്ലേ ഓക്കെ അടുത്ത ഫാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പന്തിഭോജനമാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണ് തൈക്കാടായിയാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത് ഇനി ഇത് ഓർത്തിരിക്കാനായിട്ട് ചെറിയ കണക്ഷൻ പറയാം പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കാം ഇച്ചിരി ട്രിക്കാണെന്ന് തോന്നുന്നു പന്ീന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഓർമ്മ വരുന്നത് ഒരു ഹിന്ദുക്കളുടെ കല്യാണത്തിന് നമ്മൾ സദ്യ വിളമ്പുന്ന കാര്യമൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ അപ്പൊ അവിടെയാണ് നമ്മള് പന്തി ഒന്നാമത്തെ പന്തി രണ്ടാമത്തെ പന്തി എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു സദ്യ ഓർത്തു കഴിഞ്ഞാൽ അതിന്റെ കറികളൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് മൊത്തം പച്ചക്കറിയല്ലേ ഓക്കെ പച്ചക്കറിയാണ് അപ്പം അവിടെ നിന്നൊന്ന് തൈവായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുവോ ഓക്കെ എന്താണ് പച്ചക്കറിയാണെന്ന് ഓർക്കുക നമ്മൾ സദ്യക്കൊക്കെ പന്തിക്കൊക്കെ വിളമ്പുന്നത് പച്ചക്കറികളാണ് അപ്പോൾ എന്താണ് തൈനും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക തൈ എന്ന് പറയുമ്പോൾ ചെടി ചെടിയാണല്ലോ പച്ചക്കറി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ട്രിക്കിയാണ് ഇല്ലെങ്കിൽ വിട്ടേക്കാം അല്ലാണ്ട് തന്നെ പഠിക്കുക ഓക്കെ ഇനി ഈ ഭാഗത്തുനിന്ന് പി എസ് സി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുറേ വിളിപ്പേരുകളുണ്ട് അതാണ് നമ്മളോട് പിന്നെ പി എസ് സി ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തത് ഗുരുക്കന്മാരുടെ ഗുരു ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് തൈക്കാടായി അറിയപ്പെടുന്നത് അപ്പൊ അവിടെ തന്നെ നമുക്ക് കിട്ടും ആർഡേക്കോ ഗുരുവായിരുന്നു അല്ലെ ഒത്തിരി മഹാന്മാരുടെ ഗുരുവായിരുന്നു അപ്പം ആർഡേക്കെയാണ് ആ ശിഷ്യന്മാരെ അല്ലെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ചോദിക്കാനായിട്ടപ്പം ചാൻസ് ഉണ്ട് അപ്പം അതുകൂടി ഇവിടെ നിന്ന് ഒന്ന് പഠിച്ചു വെക്കുക എന്താണ് ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ഗുരു എന്നുണ്ടതിനകത്ത് അപ്പം ശ്രീനാരായണ ഗുരു ഒരു ശിഷ്യനായിരുന്നൊന്ന് ഓർത്തിരിക്കാമല്ലോ പിന്നെ തൈക്കാടയ്യയുടെ ശിഷ്യന്മാരാണ് അല്ലേ ചോദിക്കുന്നത് അപ്പം തൈക്കാട് അയ്യ അയ്യ എന്നുണ്ട് അപ്പൊ അയ്യങ്കാളി എന്ന് കിട്ടുവാല്ലോ ഓക്കെ പിന്നെ ഉള്ളത് ചട്ടമ്പിസ്വാമിയാണ് അത് ഓർത്തിരിക്കുക ചട്ടമ്പിസ്വാമിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി പിന്നെ വരുന്നത് ആരൊക്കെയാണ് പിന്നെ പ്രശസ്തരായിട്ടുള്ളവര് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ സ്വാധീ തിരുനാൾ ഇനി ഇവരുടെ മൂന്നു പേരുടെയും നമുക്ക് എങ്ങനെയെങ്കിലും ഒരാളുടെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കേരളത്തിലെ രാജാവ് സ്വാതി തിരുനാൾ എന്നൊന്ന് ഓർത്തിരുന്നാൽ മതി കേരളത്തിലെ രാജാവ് സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്നു തൈക്കാടയ്യ എന്നൊന്ന് ഓർത്തിരുന്നാൽ ഈ മൂന്നും നമുക്ക് കിട്ടും കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ എ ആർ രാജരാജവർമ്മ സ്വാധീ തിരുന്നാൾ ഇല്ലേ ഒരു ചെറിയ കണക്ഷനെങ്കിലും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റില്ലേ പിന്നെയുള്ള വിളിപ്പേരുകൾ എന്ന് പറഞ്ഞാൽ സൂപ്രണ്ട് അയ്യ അയ്യാ സ്വാമികൾ ഇതിലൊക്കെ അയ്യാന്നുണ്ട് അപ്പം അത് സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടും സൂപ്രണ്ട് അയ്യ തൈക്കാട് അയ്യ ഓക്കെ അപ്പം അയ്യാന്നുള്ളത് കൊണ്ട് നമ്മളത് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല പിന്നെ എന്താണ് അയ്യാ സ്വാമികൾ അതിലും ഉണ്ട് അയ്യാന്ന് അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല തൈക്കാട് അയ്യയെ വിളിക്കുന്ന പേരുകളാണ് ഇതെല്ലാം ഓക്കെ പിന്നെന്താണ് ശിവരാജയോഗി അത് നിങ്ങൾ പഠിച്ചോട്ടോ കേട്ടോ ശിവരാജയോഗി തൈക്കാട് അയ്യയുടെ ഒരു വിളിപ്പേരാണ് അതേപോലെ തന്നെ സുബ്ബരായൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കേട്ടോ സുബ്ബരായൻ എന്ന് പറയുന്നത് തൈക്കാടയ്യയുടെ ബാല്യകാല നാമമാണ് അതുകൂടെ ഒന്നു പഠിച്ചിരിക്കുക ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ബേസിക് ഫാക്സും കൂടി നോക്കാം തൈക്കാടയ്യയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നഗലപുരം കന്യാകുമാരി അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മുത്തുകുമാരൻ മാതാവിൻ്റെ പേര് രുക്മിണി അമ്മൾ ഭാര്യയുടെ പേര് കമലമ്മൾ മരണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലായിരുന്നു ഇന്ത് ലോകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയാണ് അതേപോലെ മറ്റൊരു കൊട്ടേഷൻ ഏതൊരു യോഗാഭ്യാസിക്കും ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അവകാശമുണ്ട് ഇതും പറഞ്ഞത് തൈക്കാടായി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൈക്കാടയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് ഫാക്ട്സ് ഒന്നുമില്ല പിന്നെ രചനകൾ അദ്ദേഹത്തിൻ്റെ സംഘടനകൾ ഇതൊക്കെ തന്നെയാണ് പി ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ കോഡിലൂടെ പഠിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ തലയിലൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്ത് പറയാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരിക്കും അതേപോലെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ വന്ന് ആ സപ്പോർട്ടിനും കമൻസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കിനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മളെപ്പോ ഈ റിലേസൻസ് പോലുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാലും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വേറെ എന്താ അത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്